നമസ്കാരം, എൻ്റെ പേര് അനുശ്രീ. വാനമ്പാടി എന്ന ഒരു സീരിയലിൻ്റെ നിങ്ങളുടെ എല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏഷ്യാനെറ്റ് പരമ്പരയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ ഒരു ഭാഗം, ആ പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും ഇന്നിങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതും, അതും ഏഷ്യാനെറ്റിൻ്റെ പോലെ ഒരു ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലൂടെ കാണാൻ കഴിയുമ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഹായ് ദീപക്, നാരായൺ, റിയാസ്, റിയാസ് എല്ലാവർക്കും ഹായ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും മാറ്റി നിർത്താനാവാത്തൊരു കഥാപാത്രം തന്നെയായിരിക്കും ഇന്ന് അർച്ചന എന്ന് പറയുന്നത്. ഭയങ്കര സന്തോഷത്തോടുകൂടി ചെയ്യാൻ സാധിച്ചൊരു കഥാപാത്രം. അത് എത്ര കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കഥാപാത്രമായിരുന്നു അർച്ചന. കാരണം നിങ്ങൾക്കറിയാലോ, ഒരുപാട് ഒരുപാട് വ്യത്യസ്ത സ്റ്റേജുകളിലൂടെ പോകാൻ പറ്റിയൊരു കഥാപാത്രം അച്ചു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അയ്യോ സോറി ടോ, ഒരു മിനിറ്റ്. ആ യെസ്, ഹായ് ഹായ് ഹായ്. കുറേ പേര് ഹായ് പറയുന്നേ. വാനമ്പാടി ഫസ്റ്റ് സീരിയലാണ്, അല്ല ഫസ്റ്റ് സീരിയലല്ല, പക്ഷേ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഫസ്റ്റ് സീരിയലല്ല വാനമ്പാടി, പക്ഷേ എന്നാലും എന്നെ ഞാൻ ആക്കുന്നതിലൊരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു സീരിയലാണ് വാനമ്പാടി. യെസ് തീർച്ചയായിട്ടും ആദിത്യൻ സാറിന് വലിയൊരു പങ്കുണ്ട് അതിൽ. ആദിത്യൻ സാറ്, അതുപോലെ തന്നെ നമ്മുടെ രജപുത്ര ചിപ്പി ചേച്ചിയുടെ, അവരുടെ പ്രൊജക്റ്റാണ്, രജപുത്ര ഗ്രൂപ്പിൻ്റെ പ്രൊജക്റ്റാണ്. നല്ല സന്തോഷമായിരുന്നു ആ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യുന്ന സമയത്തും ഇപ്പോഴും വളരെ കൂളായിട്ട് സന്തോഷത്തോടുകൂടി ചെയ്യാൻ പറ്റിയ ഒരു പ്രൊജക്റ്റ്. വാനമ്പാടി കാണാറുണ്ട്, സന്തോഷം വാനമ്പാടി കാണാറുണ്ട്. കാണണം, ഇനിയും കാണാം കേട്ടോ ചേച്ചി. ശരിക്കും മഞ്ജു ചേച്ചി, അയ്യോ മഞ്ജു ചേച്ചി കേൾക്കണ്ട, വോയിസ് അത് അറിഞ്ഞോണ്ട് സംഭവിക്കുന്നല്ല കേട്ടോ. ക്ഷമിക്കൂ, സോറി, വെരി സോറി, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഹായ് ജാർവി ലാൽസൻ, സീമോൽ ബാബു, രാഹുൽ, സത്യകുമാർ, അയ്യോ ഒത്തിരി പേരുണ്ടല്ലേ. മിഥുൻ എബ്രഹാം, ഹായ് 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 മിഥുൻ, ഹായ് സംഗീത ചേച്ചി. ഒരു തുടക്കത്തിൽ തന്നെ എന്തൊരു തിരക്കാലേ പോകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാട്ട് പാടാൻ പറയുന്നത്. ഞാനൊരു സിംഗറൊന്നുമല്ല, പക്ഷേ ഇഷ്ടമാണ് പാട്ട്. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാട്ട് ആരെങ്കിലും പാടിക്കഴിഞ്ഞാൽ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ഹായ് ചു, ഹായ് അനന്ത് ശങ്കർ, വാനമ്പാടി സീരിയൽ എന്നത് അതും എനിക്കറിയില്ല കേട്ടോ, എന്നാ തിരിച്ചു വരാ, അത് നമുക്കറിയില്ല. അതിൻ്റെ സ്റ്റോറി അങ്ങനെ അങ്ങനെ പല വഴിക്ക് പോകല്ലേ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഓട്ടെ. ഹായ് അർച്ചന, ഹായ് ഹായ് അർച്ചന, എൻ്റെ എല്ലാവരും അർച്ചനാന്ന് വിളിക്കുന്നത്. എൻ്റെ പേരെന്താ പറയാഞ്ഞേ, സുലു സുരേഷ് എൻ്റെ പേര് പറയാഞ്ഞേ, സോറി കേട്ടോ, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. ചിപ്പി ചേച്ചിക്ക് ഹാറ്റ്സ് ഓഫ്. യെസ് ഹാറ്റ്സ് ഓഫ്. ഹലോ, ഞാൻ കൊടകിൽ നിന്നാണ്, കൊടക്. ആ യെസ്, ഓക്കെ. ശരിക്കും പിന്നെ എന്ത് പറയുന്നു, പിന്നെ എല്ലാവരും ഈ ലോക്ക്ഡൗൺ വിശേഷങ്ങളൊക്കെ എന്താ, ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും എന്താ ചെയ്യുന്നത്? ഞാൻ ലോക്ക്ഡൗൺ ആയിട്ട് കാര്യമായിട്ട് ഉറക്കം തന്നെയാണ് വീട്ടിൽ. നല്ലോണം എൻജോയ് ചെയ്യുന്ന ലോക്ക്ഡൗൺ നമ്മൾ വീട്ടിലിരിക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു രീതി, പക്ഷെ അറിയാം പുറമെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കോവിഡിൻ്റെ. എല്ലാവരും നല്ലോണം ജാഗ്രതയോട് കൂടിയിട്ടിരിക്കുക, മാക്സിമം ഒഴിവാക്കാവുന്ന ട്രിപ്സൊക്കെ ഒഴിവാക്കുക. ഗ്രീറ്റിംഗ്സ് ഫ്രം മോൻ പ്ലീസ്, ജയ് കൃഷ്ണൻ, രതി ജയരാജ്. ഹായ്, ഗുരുവായൂരാണ് എൻ്റെ സ്ഥലം, ഗുരുവായൂർ എന്നായിരിക്കും തോന്നുന്നു എനിക്ക്. ഹായ് സുഖമാണ്, സുഖമായിരിക്കണോ. ശ്വേത, അജീഷ്, അഭിഷേക്, അഖിൽ, ശ്വേത, സുഭാഷ്, സ്റ്റേ സേഫ്. യെസ് ശ്വേത, എല്ലാവരും സുഖമായിരിക്കും, എല്ലാവരും സേഫായിരിക്കും. വീടുകളിൽ കഴിവതും ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാതിരിക്കുക, മാക്സിമം സഹകരിക്കുക. നമ്മളെ കൊണ്ട് ഇപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം അതല്ലേ, നമുക്ക് അതത്ര ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നല്ലോണം സൂക്ഷിക്കുക. ഹൗ ആർ യു, സുഖമായിരിക്കുന്നു ശ്വേത, സുഖമായിരിക്കുന്നു. ധന്യ ഭൂഷൺ, ഹായ് ധന്യ. സൂപ്പർ സീരിയലാണ് തീർച്ചയായിട്ടും വാനമ്പാടി, സൂപ്പർ സീരിയലാണ്. അതുകൊണ്ടല്ലേ ഇതിങ്ങനെ ഹിറ്റായിട്ട്, ഇത്രയും കാലമായിട്ടും ഇത്രയും സമയം എടുത്തിട്ടും അതിങ്ങനെ ഹിറ്റായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അത് പിന്നെ ആ ടീമിൻ്റെ ഒരു ബോണ്ടും അങ്ങനെയാണ് വാനമ്പാടി സീരിയലിൻ്റെ. അതിൻ്റെ ഒരു അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും എല്ലാവരുമായിട്ട് എത്ര എൻജോയ് ചെയ്തിട്ടാണ് ആ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന്. ഭയങ്കര ഒരു ബോണ്ടാണ് എല്ലാവരുമായിട്ട്.
അതിൻ്റെയാണ് ആ ഒരു വിജയം. എല്ലാ ടീം വർക്കിനും അങ്ങനെയല്ലേ നമ്മൾ പറയുക, ഭയങ്കര വിജയമാണെന്ന്. ചേച്ചിക്ക് സുഖമാണോ? ആ സുഖമായിരിക്കണു. അയ്യോ എൻ്റെ അനിയൻ ജോയിൻ ചെയ്തിരിക്കുന്നു. ഹായ് ചേച്ചി, ഹായ് ശ്രീകുട്ടാ, ഒരു ഹായ് പറയൂ. ഗംഗ, സജിത് ഗംഗ, ഹായ്. വിനയമുള്ള സംസാരം തോന്നട്ടോ, ഞാൻ ഭയങ്കര സാധനമാണ് ശരിക്ക്. വേറെ പ്രോജക്റ്റ് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ജോയിൻ ചെയ്തതിന് ശേഷം വിശേഷങ്ങളൊക്കെ പറയാം. തമിഴ് സീരിയൽ ചെയ്തിട്ട് ഉണ്ട് ചെയ്തിട്ടുണ്ട് മഞ്ജു ചേച്ചിയെ പോലെ ഉണ്ട്. നിങ്ങളിങ്ങനെ ഇങ്ങനെ പറയല്ലേ, എന്നിട്ട് ഇത് വായിച്ചിട്ടുണ്ടല്ലോ. ചിലരെന്നെ കണ്ടു, എന്ത് കണ്ടിട്ടാണ് ഈ കുട്ടിക്ക് മഞ്ജു ചേച്ചിയുടെ പോലെ ഉണ്ടെന്ന് പറയണത്? ഡാൻസറാണോ? യെസ്, റാം ചേച്ചി ആ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഡാൻസ് ചെയ്യും കുറച്ചൊക്കെ, നല്ല ഭയങ്കര ഡാൻസറൊന്നും പറയാൻ പറ്റില്ല. ഗുരുവായൂരപ്പൻ റോക്കറ്റ് സൂപ്പർ. അയ്യോ അതൊക്കെ ശ്രദ്ധിച്ചു അതിൻ്റെ ഇടയിലെ. താങ്ക് യു. നമ്മൾ തൃശ്ശൂർക്കാരാണ്. ഞാൻ കൊടുങ്ങല്ലൂർ. പ്രണവ്, ഹായ് പ്രണവ്. ഹായ് സ്നേഹ. വിച്ച് നക്ഷത്രം മാറിയു? നക്ഷത്രം പൂരം. പൂരം വരുന്ന പുരുഷൻ എന്നാ പറയാം, പക്ഷെ എൻ്റെ നക്ഷത്രം പൂരമാണ്. ശിവാനന്ദ, ഒരു ഹായ് പറയൂ. ശിവാനന്ദ, ഹായ്. മണികണ്ഠൻ കണ്ടംപുള്ളി, മണികണ്ഠൻ ഹായ്. രമ്യ പ്രദീപ്, ഹായ്. ഹായ് രമ്യ ചേച്ചി. നീന, ഹായ്. അക്ഷയ്, മംഗലശ്ശേരി. ജയ്മോൾ ജെയിംസ്, നിജേഷ്, ഗംഗ. വായാടിയാണല്ലേ, കൃത്യമായിട്ടും മിണ്ടാതിരിക്കാൻ പറ്റിയെന്നല്ലേ. ഹായ് അനു. രോഹിത്, ഹായ് രോഹിത്. അച്ചുരുട്ടൻ വരുമ്പോൾ എനിക്കത് അറിയില്ല മാം. ഫാമിലി, ഫാമിലി അച്ഛൻ, അമ്മ, അനിയൻ. ഇപ്പം എല്ലാവരും വീട്ടിലുണ്ട്. അച്ഛന് ഇവിടെ ഗുരുവായൂർ തന്നെ ഒരു സ്ഥാപനമുണ്ട്, ആവണി ഫിലിംസ് എന്ന് പറഞ്ഞിട്ട്. അമ്മ, ഞങ്ങൾക്കൊരു ഡാൻസ് സ്കൂളുണ്ട് ഇവിടെ ഗുരുവായൂർ, ഞാനും എൻ്റെ ടീച്ചറും കൂടി ചെയ്യുന്നത്. അപ്പോൾ അവിടെ അമ്മ ഞാനില്ലാത്തപ്പോഴൊക്കെ അത് അമ്മ മാനേജ് ചെയ്യും. അമ്മ പഠിപ്പിക്കുകയല്ല, മാനേജ് ചെയ്യുന്നതൊക്കെ അമ്മ ചെയ്യും. പിന്നെ അനിയൻ ഏൺസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, എഞ്ചിനീയറാണ്. ഹു ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ? എനിക്ക് ഒരുപാട് ആക്ടേഴ്സിനെ ഇഷ്ടമാണ്. പലരുടെയും പല മൂവീസാണ് ആക്ച്വലി ഇഷ്ടം. ഇന്ന ആളുടെ ഇന്ന മൂവി അങ്ങനെ പറയാൻ പറ്റില്ല. പലരുടെയും പല മൂവീസ് ഇഷ്ടമാണ്. കാരണം നമുക്ക് ചിലപ്പോൾ ഒത്തിരി ഇങ്ങനെ കാലമായിട്ട് സിനിമയിൽ നിൽക്കാത്ത, ചിലപ്പോൾ ഒന്നോ രണ്ടോ സിനിമകൾ ചെയ്ത മാത്രമായിരിക്കാം. പക്ഷെ എന്നാൽ പോലും ചില ചില ക്യാരക്ടേഴ്സ് ചിലർ ചെയ്യുന്നതിനെ ഓളം ഭംഗിയായിട്ട് വേറെ ചെയ്യാൻ പറ്റില്ല അതൊന്നും. അങ്ങനെ ഇന്ന ആളെന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് ഒരുപാട് പേരുടെ ഇഷ്ടമാണ്. സ്മൃതി ഗോപിനാഥ്, ഹായ് സ്മൃതി. രമ്യശ്രീ നായ, രമ്യക്കുട്ടി, ഹായ്. മറീന, ഹായ് മറീന. ഹായ് ചേച്ചി, ഹായ് സുരേഷ്. വീട്ടിലെന്തുണ്ട് വിശേഷം? വീട്ടിലിപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ വീട്ടിൻ്റെ ഒരു ഇത് മാത്രം, അത് കാരണം വീട്ടിലിങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളൊന്നും ശരിക്കും ബുദ്ധിമുട്ട് അറിയുന്നില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെയൊക്കെ ശരിക്കൊരു പ്രശ്നങ്ങൾ അറിയുന്നത്. കാരണം ഈ ഡെയിലി ഇതിനൊക്കെ വർക്ക് ചെയ്യുന്നവർക്കേ, അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ. എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞ് കിട്ടണ്ടേ. കൊറോണ കാലമായിട്ട് ഷൂട്ടിംഗ് ഇല്ലേ മഞ്ജു? ഷൂട്ടിങ് നമ്മൾ എത്ര കാലം അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റുക? അതുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരില്ലേ. സുഖമാണോ സിമി? സുഖമായിരിക്കുന്നു സിമി. ദിലീപ് കുമാർ, സ്റ്റേ സേഫ്, സ്റ്റേ സേഫ്. സിന്ധു, ഹായ് അനു. സുഖമാണ്, സുഖമായിരിക്കും. കസിനാണേ. ആക്ച്വലി ഞങ്ങൾ കുറച്ച് മുന്നേ സംസാരിച്ചല്ലോ, എന്നിട്ടാണ് ഇതിൽ വന്നിട്ട് ചോദിക്കുന്നത്. ഓക്കെ, ഒരു ഹായ് പറയാമോ? ഹായ് ശ്രീലക്ഷ്മി. നല്ല രസമുണ്ട്, ടിക്ടോക്ക് ഫോളോ ചെയ്തിരുന്നു. ടിക്ടോക്ക് നിർത്തിയതിൻ്റെ വിഷമമുണ്ട് എല്ലാവർക്കും അല്ലേ? എൻ്റെ ടിക്ടോക്ക് കാണാതിൻ്റെ അല്ല കേട്ടോ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ചോദിച്ചത്. ഹായ്, ഹായ് ശ്രുതി, ഹായ് അതുല്യ, ഹായ് ഷക്കീബ്, ഹായ്. എല്ലാവരുടെയും വായിക്കാതെ ക്ഷമിക്കണം കേട്ടോ, ഞാനിങ്ങനെ ഇടയിൽ ഒരെണ്ണം കാണുമ്പോൾ പിന്നെ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചു പോകുന്നതാ. അപ്പോൾ ഇത് വിട്ടു പോകും ഇടയിൽ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്, അത് കാരണം കൊണ്ടാണ്. പിന്നെ എന്ത് പറ, ബിരിയാണി ഇഷ്ടമാണോ എന്ന്? എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? സമയത്തിരി 8:09, എന്നിട്ട് ബിരിയാണി ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കുന്നത് ഈ നേരത്ത്. ഉണ്ണികൃഷ്ണൻ, കൊള്ളാലോ. സോജി സേവിയർ, ഹവ് ആർ യു? സുഖമായിരിക്കണു സിമി. ഹായ് പറയുമ്പോൾ പിന്നെ എന്താ ഹായ് പറയാമല്ലോ, ഇഷ്ടംപോലെ ഹായ് പറയാം. വാനമ്പാടി, ഇനിയിട്ട് വാനമ്പാടി നടക്കുന്നുണ്ടല്ലോ. ഹായ് സിസ്റ്റർ, ഹായ് ഹരിലാൽ, ഹായ് ജേക്കബ്, ഹലോ അജ്മൽ. പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ, ഞാനിത് കാണുന്നുണ്ടേ. ഹവ് ആർ യു ഡൂയിങ്? സുഖമായിരിക്കുന്നു സുരേഷ്. പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു പ്രശ്നം ഈ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാത്രം, ബാക്കിയൊക്കെ അങ്ങനെ കുഴപ്പമില്ലാണ്ട്. ടിക്ടോക്ക്, ഐ ഗെസ് ടിക്ടോക്കിനെ പറ്റി നമ്മൾ പറഞ്ഞ ഇടയിൽ നിർത്തിയില്ലേ. ശരിയാ, ടിക്ടോക്ക് ഞാൻ കുറേ വീഡിയോസ് ശരിക്കും നമ്മൾ ഇതിൽ കാണുന്ന പോലെയല്ല കേട്ടോ. ടിക്ടോക്കിൽ കാണുമ്പോൾ കുറേ പേര് എന്ത് ഭംഗിയായിട്ട് അഭിനയിക്കുന്ന അറിയോ, നല്ല നല്ല കൺസെപ്റ്റുകൾ. ഒത്തിരി പേരുടെ ഞാനും ഫോളോ ചെയ്തിരുന്നു അതിൽ, കുറേയല്ല എന്നാലും ഫോളോ ചെയ്തിരുന്നു.
പക്ഷേ എന്താ പറയുക, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കൺസെപ്റ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ടിക്ടോക്കിലൊക്കെ. ഇപ്പം എന്തോ രാജീവ് ഏട്ട, ഹായ് എന്നുകൂടി ഇന്ന ടൈമായി, യെസ് ഇന്ന ടൈമായി രാജീവ് ഏട്ടാ. മഞ്ജു ചേച്ചി ആക്ഷൻ, മഞ്ജു ചേച്ചി അതറിയാണ്ട് വന്നു പോകുന്നത് അമൽ. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ, എന്നോട് ക്ഷമിക്കൂ. നിനക്കറിയാം, നിനക്ക് മഞ്ജു വാര്യർ ഫാൻസിന് ഭയങ്കര, എനിക്കും മഞ്ജു വാര്യർ മഞ്ജു ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അതാ പക്ഷെ ഇത് അറിയാതെ വന്നു പോകുന്നു, ഒരു രക്ഷയില്ല. എന്നെ ഞാൻ എന്നോട് ഇങ്ങനെ എല്ലാവരും പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ അറിയാണ്ട് വന്നു പോകുന്നത്. അത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആക്ച്വലി എനിക്ക് സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല, കാണുന്നവർ ചിലരിങ്ങനെ പറയും എന്തുകൊണ്ടോ അങ്ങനെ വരുന്നു, മഞ്ജു ചേച്ചിയുടെ നല്ലോണം ഇമിറ്റേറ്റ് ചെയ്യുന്നു. പക്ഷെ അറിയില്ല, അതങ്ങനെ എനിക്കറിയില്ല എന്തങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഹായ് സുബൈർ, ഹായ് ലളിത, വെൻഗോപാൽ, ഹായ് ചേച്ചി. മാരീഡാണോ? അല്ല, മാരീഡ് അല്ല കേട്ടോ. ഹലോ ചേച്ചി ഏതാ? എനിക്കിഷ്ടപ്പെട്ടു. ചേച്ചി ഏതാ? അർജുന. അർജുൻ എൻ്റെ പേര് അനുശ്രീ. ഞാനിങ്ങനെ വാനമ്പാടി പറഞ്ഞൊരു സീരിയലിൽ ചെയ്തിരുന്നേ, അത് വെച്ചിട്ട് ഇവരെന്നെ വിളിച്ചതാ. എന്താക്കുന്ന ചേച്ചി? എന്തെന്താക്കാൻ? ഇപ്പോൾ ഇങ്ങനെ ലോക്ക്ഡൗൺ ആയിട്ട് നിങ്ങളെയൊക്കെ പോലെ തന്നെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നു, വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. കുറച്ച് കൃഷിയൊക്കെ ചെയ്യാനൊക്കെ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. കൈപ്പയ്ക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്യാനൊക്കെ നോക്കി, പക്ഷേ ഉണ്ടായി അത് മുതലൊക്കെ. പക്ഷെ ഒക്കെ ഇത്ര വലുപ്പം ഒന്നും നീളം വെക്കുന്നില്ല. അവസാനം ഞാൻ ആ പരിപാടി നിർത്തി. ഹായ് ചേച്ചി, മാനമ്പാടി പെർഫോമൻസ് ഇഷ്ടമായി കേട്ടോ. താങ്ക് യു അമല. അത് ഇനിയും തിരിച്ച്, അതെനിക്കറിയില്ല തിരിച്ച് വരുമോ എന്ന്. താങ്ക് യു സിനി. രാജി ഹായ്. ആരാ? കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞുള്ളൂ ചേട്ടാ ആരാന്ന്. കഥാപ്രസംഗം നിർത്തി കമൻറ്റ് വായിക്കാൻ നോക്ക്. കമൻറ്റ് മാത്രം വായിച്ചിരുന്ന ഞാൻ ഇതിൻ്റെ മറുപടിയൊക്കെ പറയണ്ടേ? അതുകൊണ്ടാണ്, എനിക്കറിയാം ഇടയിൽ വിട്ടുപോകുന്നുണ്ടെന്ന്. പക്ഷെ എന്താ ചെയ്യുക, ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകട്ടെ എനിക്ക് നിജേഷ്. താങ്ക് യു നിജേഷ്. അങ്ങനെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഗുണമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാട്ടോ. നമ്മളെപ്പോലും അറിയാത്ത, നമ്മളറിയാത്ത ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോഴേ, അവർ നമ്മളെ അങ്ങനെ സ്നേഹിക്കുക, നമ്മളെ അങ്ങനെ കാണുക. ഇതാ അച്ചു വിളിക്കുന്നു, ആ അച്ചു എന്ന് വിളിക്കുമ്പോൾ ഒക്കെ നമുക്ക്, എനിക്ക് തന്നെ ആ ക്യാരക്ടറിനെ അടിക്കാൻ മിസ് ചെയ്യുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അച്ചു എന്നുള്ള ക്യാരക്ടർ. ഷീന ജയൻ ഹായ്. മറന്നു? ഏ മറന്നിട്ടില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ക്യാരക്ടർ സൂപ്പറായിരുന്നു. താങ്ക് യു ബ്ലസ്സി, താങ്ക് യു ഷമീർ, താങ്ക് യു ആര്യ. ന്യൂ പ്രൊജക്റ്റ്, ന്യൂ പ്രൊജക്റ്റ് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം പറയാം. സംസാരിച്ചിരിക്കുന്നു ബട്ട് ജോയിൻ ചെയ്യുന്നു മിക്ക പ്രോബബ്ലി ഈ വീക്ക്, വന്നിട്ട് പറയാം വിശേഷങ്ങൾ. നമസ്കാരം. ടിക്ടോക്കിൽ ഒരു ഡ്യുവറ്റ് ചെയ്തായിരുന്നു, കണ്ടായിരുന്നു സുരേഷ്. അയ്യോ, ഇനിയിപ്പോൾ എങ്ങനെ പോയി നോക്കും? അത് അതായി പോയില്ലേ, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഡ്യുവറ്റ് ചെയ്തതാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും. ആര്യ ബാനിയ, ബനിയ നല്ല പേരല്ലേ. ബാനിയ, ബാനിയ, ബാനിയ തന്നെ ഇട്ടാവോ പ്രൊനൗൺസ് ചെയ്യുക. ഹായ് പ്രഭ, നിയാസ്, ഹരിദാസ് നായർ ഒരു ഹായ് പറയൂ. പിന്നെ എന്താ, സുഖമാണ്? സുഖമാണ് ഹരിത. ഹായ് അർജുൻ ഹരിയർ, ഹായ് അർജുൻ. രാഹുൽ, രാഹുൽ, ആതിര, ഷമീർ, എല്ലാവർക്കും ഹായ്. എന്താക്കാൻ അത്? അയ്യോ, അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. മോഹൻലാൽ ഉറുമ്പമ്മട്ടി, അതൊരു എന്താ പറയുക, എനിക്കങ്ങനെ പറയാൻ അറിയില്ല സീരിയസ്ലി. മോഹൻലാൽ ആരാ ചോദിച്ചത്? രാഹുൽ, രാഹുൽ ആരുടെ ഫാനാ? എനിക്കങ്ങനെ പറയാൻ അറിയില്ല, കാരണം എനിക്ക് രണ്ടുപേരുടെയും രണ്ടുപേരുടെയും ചില ചില മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരാളെ മാറ്റി നിർത്തിയ ഒരാൾ അങ്ങനെ പറയാൻ അറിയുന്നില്ല. ചിലത് എന്താ പറയുക, ചില മൂവീസിൽ എനിക്ക് മമ്മൂക്കയുടെ മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ചിലത് ലാലേട്ടൻ്റെ കാണാൻ ഇഷ്ടമാണ്. എനിക്കങ്ങനെ ഇന്ന അങ്ങനെ രണ്ട് ആർട്ടിസ്റ്റെ ഇങ്ങനെ മാറ്റി നിർത്തി അങ്ങനെ കാണാൻ എനിക്ക് പറ്റുന്നില്ല. രണ്ട് 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 അതുല്യ പ്രതിഭകൾ, രണ്ട് രണ്ട് സൈഡിൽ കിടക്കണം. എല്ലാ ആപ്സ്, എല്ലാ എപ്പിസോഡ്സ് കാണാറുണ്ട്. താങ്ക് യു. ഹായ് പറയാമോ? നൈന, നൈന ഹായ്. ഐഷുമോളുടെ അച്ചു, ഐഷുമോളുടെ അച്ചു, ഐഷുമോളെ ബ്ലസ് ചെയ്യാ ഗസ്റ്റീൻ. യെസ്, ഒന്നുകൂടി കഷ്ടമുണ്ട് അച്ചു. ടിക്ടോക്ക് ഫ്രണ്ട് രമേശ്, ഹായ് പറയാമോ? ഹായ് രമേശ്. ഡാൻസ് നന്നായിരുന്നു, താങ്ക് യു രാജി. അല്ലേ, നമുക്കറിയാം നമ്മൾ ചെയ്യുന്നതിൽ ഒരുപാട് പകപ്പിഴകളുണ്ട് എന്നുള്ളത്. ഗ്യാപ്പ് കഴിഞ്ഞ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും, അത് നമുക്കറിയാം. പക്ഷെ എന്നാലും അതൊരു എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമായിരുന്നു അത്. കാരണം സീരിയലിൽ അങ്ങനെ ഒരു
എനിക്ക് തോന്നുന്നു അങ്ങനെ തീരെ കോമൺ അല്ല അങ്ങനെ ഒരു സീരിയലിൽ ഒരു ഡാൻസ് സീക്വൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കലാകാരി എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടാവുന്ന വലിയൊരു അംഗീകാരമായിരുന്നു, വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വാനമ്പാടിയിൽ അന്ന് കിട്ടിയത്. ആ ഒരു പ്ലാറ്റ്ഫോം ദിനേശ്, ദിനേശ് ഹായ്, യെസ്, കുറേ നേരം ചോദിക്കുന്നു പറഞ്ഞു, അതുകൊണ്ട് കേട്ടോ ഇടയിൽ ഞാൻ സംസാരിക്കുന്ന ഡി വി ടൈപ്പ് ആയത്. ഗുഡ് കെമിസ്ട്രി വിത്ത് രാജീവേട്ടൻ. രാജീവേട്ടൻ നല്ല ആക്ടറല്ലേ, ഒത്തിരി കാലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു ആക്ടർ, ഭയങ്കര സിമ്പിളാണ്, നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് രാജീവേട്ടൻ്റെ കൂടെ. അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു പിടുത്തമൊന്നുമില്ല, നല്ല കൂളാണ് ആൾ. എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫസ്റ്റ് ഡേ മുതലേ എനിക്കതങ്ങനെ ഫീൽ ചെയ്തില്ല. അത് അവരുടെ മിടുക്ക് കേട്ടോ, നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കംഫർട്ടബിൾ ആക്കുക എന്ന് പറയുന്നത് അത് അവരുടെ മിടുക്ക് തന്നെയാണ്. നിവിൻ പോളി ഇഷ്ടമാണോ? എന്താ ഇഷ്ടമല്ലാതെ ഉണ്ണികൃഷ്ണൻ? മഞ്ജു ചേച്ചിയുടെ ചെറിയൊരു കട്ടുണ്ട്. ഓ താങ്ക് യു. പാട്ട് 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 പാട്ട്, ഞാൻ പാട്ടുകാരിയൊന്നുമല്ല, എന്നാലും ഓക്കെ, കുറച്ച് എണ്ണായതുകൊണ്ട് മാത്രം ഞാൻ പാട്ട് പാടുന്നത്. എനിക്കറിയാം ഈ ലൈവ് എന്നുള്ളവരൊക്കെ ഇപ്പോൾ പോകും പാട്ട് കേട്ടിട്ട്, അതാണ് ഞാൻ പാട്ട് പാടാതെ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, എനിവൈസ് എനിക്കിഷ്ടമുള്ള ഒരു പാട്ടാണ്. അന്നലു ഞാൽ പൊൻപടിയിൽ ആട് ആട് ആടാട് ആലിലയിൽ പള്ളിക്കൊള്ളും ആരോമലുണ്ണി ആടാട് ആട് ആട് മതി എന്നോട് പാടരുത് എന്നൊക്കെ പറയുന്ന ഇടയിൽ കമൻറ്റ്, അരുത് പാടരുത് കമൺ എവരിബഡി, പിച്ച് പോയി. യെസ് എനിക്കറിയാം പിച്ചൊക്കെ പോവും, അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് പാടാൻ അറിയില്ല എന്ന്. യെസ് പിച്ച് പോവും എനിക്കറിയാം, ഞാൻ സിംഗറല്ല, സോ അതിൻ്റെതായ ഇത് എൻ്റെ പാട്ടിലുണ്ടാവും. മണിച്ചേട്ടൻ്റെ ഒരു സോങ് ഫാദുൽ, എനിക്ക് മണിച്ചേട്ടൻ്റെ പാട്ട് പാടാൻ ഉള്ളൊരു അത്ര റേഞ്ച് എനിക്കില്ല, എന്നോട് ക്ഷമിക്കൂ. ഇനി വാനമ്പാടിയിൽ അച്ചുവിൻ്റെ റോള് അതെനിക്കറിയില്ല കേട്ടോ, ഞാനിതാ പോകുന്നു. എന്തിനാ പോകുന്നത്? നിൽക്കൂ, നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവാം. യെസ് ഹായ് സ്നേഹ, ഹായ് പൂരൻ നക്ഷത്രം വിമൻ, പൂരൻ നക്ഷത്രമാണ്. അഞ്ജിത, പ്രവീൺ, സജ്ന, ലിഷ, അശ്വതി, വാസുദേവൻ. പാട്ട് പാട്ട് നന്നായിരുന്നു എന്ന് എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതെന്ന് എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല, എനിക്ക് സന്തോഷമായി. സ്റ്റമി ബിജു, താങ്ക് യു സ്റ്റമി. വാസുദേവൻ, സോജ്ന, താങ്ക്സ് സോജ്ന. അഞ്ജന, അശ്വതി, ഹായ്. നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എന്താ പറയൂ, ഇതിലെല്ലാവരും ഹായ് മാത്രമേ പറയുന്നു, നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പറയൂ, ഞങ്ങൾക്ക് അതും കേൾക്കണ്ടേ. പ്ലേസ് എവിടെ? പ്ലേസ് ഗുരുവായൂരാണ്, എൻ്റെ സ്ഥലം ഗുരുവായൂരാണ്. ഒരു അറിയാമല്ലോ ടെമ്പിളിൻ്റെ അടുത്താണ്, കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു. വർഷ അനിഖിൽ, ഹായ് വർഷ, ഹായ് ഹസീബ്, ഹായ് സുധീർ. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ എന്ന് തുടങ്ങുന്ന പാട്ട്, അയ്യോ എനിക്ക് ആ പാട്ടൊന്നും അറിയില്ല. നിങ്ങളിതിങ്ങനെ ഹൈ ഇതിൽ കിടക്കുന്ന പാട്ടൊന്നും പറയല്ലേ, ഞാനിങ്ങനെ ഒരുവിധം എന്നെ കൊണ്ട് ആവുന്ന പാട്ട് അത് തന്നെ ആയിട്ടല്ല. ചിത്ര ചേച്ചിക്ക് നന്നായി പാടി വെച്ചിട്ടുള്ള പാട്ടുകളൊക്കെ പറഞ്ഞിട്ട് പാടുമെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? ഹസീബ്, ലിമോൺ, ഗിരീശൻ, ഹായ് എല്ലാവർക്കും, ഹായ് മോനിഷ, നന്ദിത ചേച്ചി, ഹായ് നന്ദിത ചേച്ചി, ജിഷ, യദുകൃഷ്ണൻ ചേച്ചി നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യില്ല, യദുകൃഷ്ണൻ മൈൻഡ് ചെയ്യുന്നു. ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇടയിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് വിട്ടുപോകുന്നതാ, മനഃപൂർവ്വമല്ല യദുകൃഷ്ണൻ, സോറി. അനീഷ് ഗോപി, താങ്ക് യു അനീഷ്. സജ്ന, താങ്ക് യു സജ്ന. വോയിസിൽ എവിടെയോ മഞ്ജു ചേച്ചി, ഇതെന്താ അറിയോ, ആക്ച്വലി ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരാളെ ഇങ്ങനെ, ഇപ്പം നമുക്കാണെങ്കിൽ ഒരാളെ പെട്ടെന്ന് അങ്ങനെ തോന്നുന്നുണ്ട് വെച്ചാൽ നമുക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്, എല്ലാവരും മഞ്ജു ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അത് ഇങ്ങനെ പറയുന്നതെന്ന്. അതങ്ങനെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ. ചേച്ചി ചേച്ചി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ കാരണം കൊണ്ട്. ഫാമിലി ഫാമിലി പറഞ്ഞു ഞാൻ, അച്ഛനമ്മ, അനിയൻ,
ഹായ് ശ്രേയസ്, ഹായ് യതികുമാർ, ഹായ് ആസിഫ്, അൻസു, ഹായ്. നല്ല താങ്ക് യു ഈശ്വര, ഞാൻ ചിരിക്കുന്ന കട്ടപ്പല്ലൊക്കെ വെച്ചിട്ട് ചിരി കാണാൻ വാങ്ങിയിട്ടെന്ന് പറയണേ. താങ്ക് യു, എന്തായാലും എനിക്ക് സന്തോഷമായി. ജൂബി സംഗീത, ജൂബി ഹായ്, ജൂബി. പൃഥ്വിനാഥ് മേനോൻ, നല്ല പേര് കേട്ടോ, പൃഥ്വിനാഥ് നല്ല പേരാണ്. ആതിഫ്, ആതിഫ് ഹായ് പറയാമോ? യെസ്, ഹായ്. എൻ്റെ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. താങ്ക് യു അർജുൻ, അറിഞ്ഞതിൽ സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വിശേഷങ്ങൾ പറയുന്നത്, അതാണ് അർജുൻ അജു പറയുന്നത്. അവരുടെ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അറിയുന്നതിൽ സന്തോഷം. എല്ലാവരുടെ വീട്ടിലെല്ലാവരും സുഖമായിരിക്കാൻ പറ്റട്ടെ. ക്രിസ്റ്റഫർ ജോർജ് ഹായ്, സുപ്രിയ ഹായ്, കാവ്യ ഹായ്, രജിത ശിവകുമാർ ഹായ് പറയുമോ? യെസ്, പേര് പറഞ്ഞ് ഹായ്. രജിത ശിവകുമാർ ഹായ്, വിജിത അനീഷ് ഹായ്. വിജിത, കൃഷ്ണഭക്തയാണോ? കൃഷ്ണഭക്തയാണ്, ശിവനെ ഇഷ്ടമാണ്, ദേവിയെ ഇഷ്ടമാണ്, പിന്നെ ഗുരുവായൂരാകുമ്പോൾ അറിയാമല്ലോ. പൂമാനമേ പൂമാനമേ ഞാനൊരിക്കൽ പാടി കോളാക്കിയ പാട്ടാണ്, ഞാൻ ഇനിയും പൂമാനമേ പാടില്ല. ഞാൻ യതി, യതികുമാർ. ഹായ് സർ, യതികുമാർ സാറല്ലേ? ഹായ്. ന്യൂ പ്രൊജക്റ്റ്, ന്യൂ പ്രൊജക്റ്റ് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം പറയാം കേട്ടോ. ഇപ്പം എനിക്ക് നമ്മൾ ചെയ്തതിന് ശേഷം, തുടങ്ങിയതിന് ശേഷം ഞാൻ പറയാം വിശേഷങ്ങളൊക്കെ. അനുശ്രീ അമ്മു, ഹായ്. എൻ്റെ പേരാണല്ലോ അനുശ്രീ അമ്മു. സുഖമല്ലേ? സുഖമായിരിക്കുന്നു. അനുശ്രീ അമ്മുനും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സംഗീത, സംഗീത പി ജി, ഇനി എന്നാ ചേച്ചി? അതറിയില്ല മോളെ. അഹല്യ ജിതിൻ ഡാൻസ് തന്നായിരുന്നു, താങ്ക് യു അഹല്യ. ഞങ്ങൾക്കും ഹായ് പറയാമോ? സൂര്യ ബിജു, സൂര്യ ഹായ്. ഹരീഷ് ഹായ്. യതി സാർ, സാർ സുഖമായിരിക്കുന്നു സാർ? യതികുമാർ സാർ മനസ്സിലായോ? നമ്മുടെ ആളെന്നല്ലേ ഈശ്വര, എനിക്ക് ഒരു ഫോട്ടോ കുഞ്ഞായേ കാണുന്നുള്ളൂ. നമ്മുടെ സ്വാമി, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സായിരുന്നു. വാനമ്പാടിയുടെ ഒരു പ്രത്യേകത അതാ, വാനമ്പാടിയിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മുഴുവനും ഇപ്പം ഞാൻ പറയില്ല, എൻ്റെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ ക്യാരക്ടർ ആൾക്കാർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറില്ല എൻ്റെ മാത്രം ഒരു ബെനിഫിറ്റ്, ഒരു ഗുണം കൊണ്ട് സംഭവിക്കുന്നില്ല. വാനമ്പാടിയുടെ ഇത്രയും കാലത്തെ ഒരു ഒരു ട്രാവലിംഗ് ഉണ്ടല്ലോ, അതിൽ ആ വാനമ്പാടിയോടുള്ള ഇഷ്ടമാണല്ലോ ഓരോ കഥാപാത്രങ്ങളോടും ആൾക്കാർക്കുള്ളത്. ഞാൻ ഒരുപാട് വൈകി വന്നൊരു വ്യക്തിയാണ്, വളരെ കുറച്ച് കാലം മാത്രം വാനമ്പാടിയിലുണ്ടായിരുന്ന വ്യക്തി. എന്നിട്ട് ആ എന്നോട് ഇങ്ങനെ പുറമേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ അവർ സ്നേഹം കാണിക്കുന്നെങ്കിൽ എന്തിഷ്ടമായിരിക്കും വാനമ്പാടിയോടെ. എല്ലാവർക്കും ഒരുപാട് മിസ് ചെയ്തു, എനിക്കും ഒരുപാട് മിസ് ചെയ്തു. സംഗീത, ആൽബിൻ, ഹായ് ആൽബിൻ. ഉജ്വൽ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ഉജ്വൽ. ചേച്ചി എൻ്റെ നെയിം പറഞ്ഞ് പരാമർശിച്ചത് നന്ദിയുണ്ട്. ഓക്കെ അർജുൻ, ചേച്ചിക്ക് സുഖമാണോ? സുഖമായിരിക്കണു, കുഴപ്പമൊന്നുമില്ല. ഈ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, ലോക്ക്ഡൗണിൻ്റെ നമ്മളിങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അതല്ലാതെ പ്രോബ്ലംസ് ഒന്നുമില്ല, സുഖമായിരിക്കണു. അഹല്യ, താങ്ക്സ് അഹല്യ. രമ്യ, ഹായ് രമ്യ. രമേഷ് മിസ് യു, എനിക്കും നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നു ഒരുപാട്. സേഫാണ് ചേച്ചി? സേഫാണ്, വീട്ടിലാണിപ്പോൾ, സേഫാണ്, സുഖമായിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. ഇപ്പം ഇങ്ങനെ ഫ്രീ ടൈമിൽ കാര്യമായിട്ട് എന്താ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കാര്യമായിട്ട് ഞാൻ കൃഷിയൊക്കെ ട്രൈ ചെയ്ത് നോക്കി, നടന്നു, അതൊന്നും നടന്നില്ല. അമ്പലത്തിൽ പോകാറോ? ഇല്ല, അമ്പലത്തിൽ പോകാറില്ല. അമ്പലം മഴ ക്ലോസ് ചെയ്തിരിക്കുകയല്ലേ, പോകാറില്ല. കഴിവതും ഒഴിവാക്കുക, ഭഗവാനെ പിന്നെ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നുള്ളൊരു വിശ്വാസം കൊണ്ട് പോകലില്ല. അപ്പോൾ സന്ധ്യ, സുനിൽ, താങ്ക്സ് സന്ധ്യ ചേച്ചി. ദിവ്യ, ഹായ് ദിവ്യ. ഹസീബ് അവിടെ കാണാമോ? എന്താ കാണാനില്ലേ? മഞ്ജുചേച്ചി, ശ്രീജ, കൂടുതൽ പേരും മഞ്ജു ചേച്ചിനെയാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങൾ കേൾക്കാനൊക്കെ എനിക്കറിയില്ല, പക്ഷേ ചേച്ചിയുടെ വിശേഷങ്ങൾ പറയാൻ. ഇനി വാനമ്പാടിയിൽ തിരിച്ചു വരുമ്പോൾ അതെനിക്ക് അറിഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാ. അക്ബർ, ഹായ് അക്ബർ. ഹലോ, ലൈഫിൽ ഒരുമിച്ചുണ്ടായിരുന്നു, സെയിം ബാച്ച്. റിഹാന്ത്, ഷോ, ന്യൂ പ്രൊജക്ട്, ന്യൂ പ്രൊജക്റ്റ് ഞാൻ ജോയിൻ ചെയ്തിട്ട് ഞാൻ പറയാം. വേർ ആർ യു ഡിയർ? ഞാൻ വീട്ടിൽ. സരയു, സരയു ഞാൻ വീട്ടിലാണ്. ഗുരുവായൂരാണ് എൻ്റെ പ്ലേസ്. ഗുരുവായൂർ സുഖമായിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല, പോകുന്നു. അവിടെ അടുത്ത് കോവിട്ടുണ്ടോ? ഇപ്പോൾ എൻ്റെ അറിവിൽ ഇവിടെ അടുത്തില്ല. ദൈവം സഹായിച്ച് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു ഏരിയയിൽ.
അങ്ങനെ പോവാൻ സാധിക്കട്ടെ. ഇപ്പം നോർമലാണോ സംസാരിക്കുമ്പോൾ എന്തോ തോന്നുന്നു ജിതി, നോർമലാണോ അല്ലയോ? പൊടിക്ക് എവിടെയോ പ്രശ്നം തോന്നുന്നുണ്ടല്ലേ, അതുകൊണ്ടാവുമല്ലോ ഇങ്ങനെ എടുത്തു വയ്ക്കുന്നത്. ചാലക്കുടിക്കാരാണ് സ്റ്റാഫോർഡ്. ഹായ് സ്റ്റാഫോർഡ്. മേധാസ് മേനോൻ, ഫാസ്റ്റ് 12th. മേധയ്ക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫീൽഡിലേക്ക് തിരിയാൻ സാധിക്കട്ടെ. ഹസീബ്, ഇവിടെ പ്രശ്നമുണ്ടോ? ഇല്ല, ഇവിടെ പ്രശ്നമില്ല, ഇവിടെ പ്രോബ്ലംസ് ഒന്നും ഇതുവരെ ഇപ്പോൾ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല, കുഴപ്പമില്ലാതെ പോകുന്നു. ഗുരുവായൂർ എപ്പോഴും പോകാറുണ്ടോ? ഗുരുവായൂർ നമുക്ക് അടുത്താണ്, വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ടെമ്പിളിലേക്ക് മര്യാദയ്ക്ക് നടക്കാമെങ്കിൽ കേട്ടോ, കുഴപ്പം. പക്ഷേ ഇപ്പോൾ പോകാറില്ല, ഇപ്പോൾ പോക്ക് വളരെ കുറവാണ്. അനുമോൾ എങ്ങനെയുണ്ട്? അനുമോൾ സുഖമായിരിക്കണു, അനുമോൾ സുഖമായിരിക്കണു, തമ്പുരു സുഖമായിരിക്കണു, എല്ലാവരും സുഖമായിരിക്കണു, ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടല്ലോ, ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും വരാതെ കാക്കാൻ പ്രാർത്ഥിക്കൂ. അയച്ചു, സുഖമാണോ മഹിയേട്ടൻ? എല്ലാവരും സുഖമായിരിക്കണു, ടീം കംപ്ലീറ്റ്, എല്ലാവരും ഓക്കെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ സന്തോഷമുണ്ട്. എല്ലാ ഇയേഴ്സും വരാറുണ്ട്. എവിടെ? ഗുരുവായൂരോ? ശ്രീജ? അയ്യോ, എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ചിലരുടെ ടൈപ്പിംഗ്. ജിനോ, ജിനോ ജോർജ്, ഹായ്. ദിലീപ് കുമാർ, ഞാൻ പാട്ട് പാടി, ചിലപ്പോൾ നിങ്ങൾ വരുന്നതിന് മുന്നായിരിക്കും, അതാണ്. മോനി പി തോമസ്, ഹായ്. ഹായ് മോനി. അനുശ്രീ ചേച്ചി, ഞാനും തൃശ്ശൂരാട്ടോ. ബേബി ഗൗതമി, സരയൂഷ, പൊന്നിയേസ് ബാലൻ, ഉബൈദ്, ശ്രീജ, സന്ധ്യ. സന്ധ്യ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട് ആക്ച്വലി. ഇപ്പോഴും മുഴുവൻ അങ്ങനെ പഠിച്ചു ഇതാക്കി എന്ന് പറയാൻ പറ്റില്ല, പഠിക്കുന്നുമുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. അതായത് എനിക്ക് ഡാൻസിനോട് അങ്ങനെ ഭയങ്കരമായൊരു ഇഷ്ടം തോന്നിയൊരു സമയത്ത് കൊണ്ട് ചേർന്ന അങ്ങനെയൊന്നുമല്ല. എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസ്. പിന്നെ അമ്മ ബിഫോർ മാരേജ് അമ്മയൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുന്നു അത്രേ. ഞാൻ അങ്ങനത്തെ നമ്മുടെ ചില സ്റ്റിൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഡാൻസ് അന്ന് കളിച്ചിരുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇഷ്ടം കൊണ്ട് എന്നെ ഈ ഡാൻസിനോടൊരു ഇഷ്ടം എനിക്ക് തോന്നുന്നതിനേക്കാൾ മുൻപൊക്കെ എന്നെ ചേർത്തു. ഒരു 3.5-4 വയസ്സാകുമ്പോഴേക്കൊക്കെ അറിയാം, നമ്മൾ കുട്ടികളെ ചേർക്കുന്ന ഒരു ഏജാണല്ലോ ഡാൻസിന്. ഇപ്പം നമ്മൾ, ഇപ്പം ഞാനും ആ ഒരു ഏജിൽ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. ആവില്ല, നല്ല ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ അവർക്ക് താളം മാത്രമേ മനസ്സിൽ കയറൂ. എന്നാലും ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ഇപ്പം എന്നെ ആ ഒരു ഏജിലാണ് കൊണ്ട് ചേർത്തത്. അപ്പോൾ അതിനോടൊരു ഭയങ്കരമായ ഇഷ്ടം തോന്നുന്നതിന് മുൻപൊക്കെ അത് പഠിച്ചു തുടങ്ങിയല്ലോ. സ്വാഭാവികമായിട്ടും നമ്മളതിലങ്ങനെ ആയിപ്പോവല്ലേ. ഡാൻസ് ഇഷ്ടമാണ്, തീർച്ചയായിട്ടും ഡാൻസ് ഇഷ്ടമാണ്. അച്ഛൻ്റെയും അച്ഛനും അമ്മയും അവരുടെ താല്പര്യം കൊണ്ട് തന്നെയാണ് ഡാൻസിനൊക്കെ ജോയിൻ ചെയ്യിച്ചതൊക്കെ. അമ്മയാണ് കൊണ്ടുപോയി കൊണ്ടുവന്നിരുന്നതും കംപ്ലീറ്റ് ചെയ്തിരുന്നതും ഒക്കെ. ഡാൻസ് ഇഷ്ടമാണ്, തീർച്ചയായിട്ടും ഡാൻസ് ഇഷ്ടമാണ്. ഏത് ഡാൻസർക്കാണ് ഡാൻസ് ഇഷ്ടമില്ല എന്ന് പറയാം. അച്ചു, എൻ്റെ പേര് വായിക്കൂ. മഹിഷ്മ, മഹിഷ്മ, ഹായ് മഹിഷ്മ. സ്റ്റേബ്ലിസ്റ്റ് സതീഷ്, ഹായ് സതീഷ്. ഉബൈദ്, ഹായ് ഉബൈദ്. ഹായ് രശ്മി. എല്ലാവരുടെയും പേര് എനിക്കറിയാം, കുറേ പേരുടെ പേര് ഞാൻ വിട്ടുപോകുന്നിടയിൽ. ചിലപ്പോൾ നമ്മൾ ഇതിൽ ചിലത് കണ്ടതിൻ്റെ മറുപടി പറഞ്ഞു വരുമ്പോൾ വിട്ടുപോകുന്നതാണ്. ഒരു പാട്ട് കൂടി പാടൂ, എന്തിനാന്ന്? എന്നോട് നേരത്തെ പാടിയപ്പോൾ തന്നെ എല്ലാവരും പാടരുതെന്ന് പറഞ്ഞു. ഹായ്, സുഖമാണോ സിയാൻ? യെസ്, സുഖമായിരിക്കണോ സിയാൻ. നിബുലാൽ, ഹായ് നിബുലാൽ. മഞ്ജു ചേച്ചി, ചാലക്കുടിക്ക് വരുമോ? ചാലക്കുടിക്ക് ഞാൻ വന്നിട്ടൊക്കെ ഉണ്ട്. ചാലക്കുടി തൃശ്ശൂർ അടുത്ത്, അത്ര കുറേ ദൂരമൊന്നും ഇല്ലല്ലോ. ചാലക്കുടി ഞാൻ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക്, ഒരു അമ്മൂമ്മയ്ക്ക് ഒരു ഹൈ പറയുമോ? യെസ്, ഹായ് അമ്മൂമ്മേ. പ്രീത, ഷിജു, ഹായ് പ്രീത. മാംഗ്ലൂരാണ്, എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റിയില്ല കേട്ടോ, അതങ്ങ് കയറിപ്പോയി മെസ്സേജ്. ജിനോ ജോർജ്, സുഖമാണോ? സുഖമായിരിക്കുന്നു ജിനോ. റിൻസി, ഹായ് റിൻസി, സുഖമായിരിക്കുന്നു. പിന്നെന്താ വിശേഷം? പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എന്താ? എല്ലാവരും ഹായ് മാത്രമേ പറയുന്നുള്ളൂ എന്നോട്, വിശേഷങ്ങളൊന്നും ആരും പറയുന്നില്ല. എനിക്കും ആഗ്രഹമില്ല നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ കേൾക്കണമെന്ന്. നിങ്ങളെന്താണെന്നും പറയാത്ത ജിനോ ജോർജ്, ഹായ്. ഹായ് ജിനോ, ഹായ് ഷക്കീൽ. പാട്ട് ഇനി ഓക്കെ, ട്രൈ ചെയ്യാം. ഇഷ്ടമുള്ള വേറൊരു പാട്ടാണേ. മാന്തളീരിൻ പന്തലുണ്ടല്ലോ, ഒരു മീട മാസമല്ലേ, വെയിലേറ്റുപാടയില്ലേ. മാരിവില്ലിന്നൂയലുണ്ടല്ലോ, കുഞ്ഞിനോടി വന്നിരിക്കാൻ, ആടിപ്പാടി ഒന്നിരിക്കാൻ. മാമുണ്ണാൻ പൊൻതാലം മാനത്തേ താമ്പാളം.
ജോമോൻ. താങ്ക് യു ജോമോൻ. അച്ചു, നീ എന്തുണ്ട്? വിശേഷം, സുഖമായിരിക്കുന്നു. ചേച്ചി ഒരു ഹായ് പറയുമ്പോൾ സൂര്യ നാരായണൻ. ഹായ് സൂര്യ. സൂര്യനാരായണൻ, സൂര്യനാരായണൻ ഒരു ക്യാരക്ടറല്ലായിരുന്നോ റൺവേ? ചേച്ചി തൃപ്രയാർ വരാറുണ്ടോ? യെസ്, ഞാൻ വന്നിട്ടുണ്ട്. തൃപ്രയാർ ടെമ്പിളിൽ വന്നിട്ടുണ്ട്. തൃപ്രയാർ എൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്, സോ തൃപ്രയാർ വന്നിട്ടുണ്ട്. എന്നെ അറിയുമോ അലൻ? പിന്നെ അലൻ അറിയും തീർച്ചയായിട്ടും. രേവതി, ഹരി, ഹായ്. ഹായ് രേവതി, സുഖമല്ലേ? സുഖമായിരിക്കുന്നു. ശ്രീജിത്ത്, ഹായ് ശ്രീജിത്ത്. സുഖമാണ്, സുഖമാണ്, സുഖമാണ്. ലാലേട്ടൻ്റെ ഡയലോഗ് എന്താ മോനെ? ദിനേശ, ലാലേട്ടൻ്റെ ഡയലോഗും മറ്റൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ലാലേട്ടൻ്റെ നമ്മൾ നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യാം, വെറുതെ എന്തിനാ? സുഖമാണോ രാധാകൃഷ്ണൻ? സുഖമായിരിക്കുന്നു. വിച്ചു, ഹായ് വിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സീരിയലാണ് വാനമ്പാടി. നിതിൻ, താങ്ക് യു നിതിൻ. ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തുകൊണ്ടോ വാനമ്പാടി ഒരുപാട് പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീരിയലാണ്. അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് നന്ദിയുണ്ട്. വിശേഷം പറഞ്ഞത് കേട്ടില്ല. എൻ്റെ വിശേഷങ്ങളോ? ഞാൻ സുഖമായിരിക്കുന്നു. കുഴപ്പങ്ങളൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നു. ട്രിച്ചിയിൽ നിന്നും വിച്ചു. ഹായ് വിച്ചു, നന്നായി പാടി. അത് എന്നെ സമാധാനിപ്പിക്കുകയാണെന്നാണ് എനിക്കറിയാം രാജേഷ്. എന്നാലും എനിക്ക് സന്തോഷമായി, മനസ്സ് നിറഞ്ഞു. എല്ലാ സാധാരണക്കാർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവില്ലാത്ത കഷ്ടമല്ലേ? തീർച്ചയായിട്ടുമാണ്. അപ്പൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായി പോയി. ആരെയും ഒന്നും കുറ്റപ്പെടുത്താനും പറ്റാത്ത ഒരു സാഹചര്യം. നമുക്ക് നമ്മളെ നമുക്കൊക്കെ ചെയ്യാവുന്ന കാര്യം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സ്വയം പ്രൊട്ടക്റ്റഡ് ആവുക എന്നുള്ളത് മാത്രമേ നമുക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമായിപ്പോയി. എല്ലാവർക്കും സേഫായിരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. വേറെ എന്താ ചെയ്യുക? ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചിട്ടില്ല. വിഷ്ണു തുടങ്ങിയോ? ജസ്റ്റ് ഈ വിഷ്ണു തുടങ്ങിയോ? വിഷ്ണു തുടങ്ങിയിട്ടാണോ ഇരിക്കണേ? ആവോ എൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഇതെന്താ കാവിലെ ഉപകാരി? ആ ഹാ ഹാ, ഡയലോഗ് ഡയലോഗ്. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ടിക്ടോക്കിൽ, കാവിലെ ഭഗവതി. പക്ഷേ അത് ഡ്രാഫ്റ്റിലിട്ടു, പോസ്റ്റ് ചെയ്തില്ല. ഹായ് രചന, ഹായ് രചന. വാനമ്പാടിയിലെ ക്യാരക്ടർ നെയിം, വാനമ്പാടിയിലെ ക്യാരക്ടർ നെയിം എനിക്ക് ഓർമ്മയുണ്ട്. അർച്ചന, അച്ചു എന്ന് വിളിക്കും. എനിക്ക് തന്നെ ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ കാണുമ്പോഴേ എൻ്റെ അടുത്ത് ഒന്ന് രണ്ടാൾക്കാർ ഇങ്ങനെ പറഞ്ഞു, പേരെന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു അനുശ്രീ എന്നാണ് ശരിക്കും പേര്. പേര് അതല്ല കേട്ടോ, അർച്ചന എന്നുള്ള പേര് തന്നെയാണ് കേൾക്കാൻ സുഖം. അപ്പം എനിക്ക് തോന്നി, ആദ്യം എനിക്കൊരു ഇതൊക്കെ തോന്നി, അയ്യോ എന്താ അങ്ങനെ എൻ്റെ പേര് കൊള്ളില്ലേ. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ അതിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. അപ്പം ഒരു സന്തോഷമൊക്കെ തോന്നി. ഹിഷ അഭിലാഷ് ടീച്ചറെ, ഹായ്. പാട്ട് നന്നായിട്ടുണ്ടായിരുന്നു, താങ്ക് യു. രഞ്ജിനി ഗിരീഷ്, ഹലോ. ഹായ് രഞ്ജിനി. സംസാരിക്കുമ്പോൾ നല്ലോണം തലയാടുന്നുണ്ടല്ലേ, ഒരു രക്ഷയില്ലാട്ടോ. ചെറുപ്പം മുതലുള്ള സ്വഭാവം, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആതിര മുരളി, വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, ഞങ്ങൾ നാല് പേരാണ്. കുഞ്ഞു ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി. കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു. ഹലോ ചേച്ചി, എനിക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്. ഗീതു, താങ്ക് യു ഗീതു, എന്നെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. സുപ്പു അരുൺ, ഹായ് സുപ്പു. മഞ്ജുവിൻ്റെ, മഞ്ജു ചേച്ചിയുടെ ആരും അല്ല, മഞ്ജു ചേച്ചിയുടെ ഫാനാണ്. എനിക്കിഷ്ടമാണ് മഞ്ജു ചേച്ചിയുടെ ആക്ടിങ്. എന്ത് രസമല്ലേ ചിലതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്, നല്ല ഭംഗിയായിട്ട്, ഭയങ്കര റിയലിസ്റ്റിക് അല്ലേ അവരുടെ. എത്ര നേരമായി മെസ്സേജ് അയക്കുന്നു അൻഷിത. അയ്യോ സോറി അൻഷിത, സോറി, ശരിക്കും സോറി, ഞാൻ കണ്ടില്ല, എൻ്റെ തെറ്റ്. ഇപ്പം എന്താ ചെയ്യുന്നത്? ഞാൻ വീട്ടിലുണ്ട്, സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. കുഞ്ചുവിനും പിങ്കിക്കും കൂടി ഒരു ഹായ് പറയാമോ? സൂര്യ അഭിജു, യെസ്, കുഞ്ചുവിനും പിങ്കിക്കും ഹായ്. മാനമ്പാടിയിലെ സീരിയലിൽ അഭിനയിക്കുകയല്ല ചോദിക്കും, അതൊരു ഭാഗ്യമാണ് ശരിക്കും. അങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞത് ഗ്രാൻഡായി പോയതാണ്ടാണോ എന്ന് ചോദിക്കരുത് ദയവ് ചെയ്തിട്ട്. അതൊരു ഭാഗ്യമായിരുന്നു ശരിക്കും. എനിക്ക് എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുമ്പോഴേ അതൊരു ഭാഗ്യ. അത് അതിൻ്റെ സന്തോഷം എത്രയുണ്ടെന്ന് ഒരുപക്ഷെ നിങ്ങളിൽ ഒരുപാട് പേർക്കത് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടിക്ടോക്കിലൂടെ ഒരുപാട് പേര് ചെയ്യുന്ന, അപ്പം നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് പലതും നമ്മളെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. എനിക്ക് അതുപോലെയായിരുന്നു, ആ ഒരു സാറ്റിസ്ഫാക്ഷന് പോലെയായിരുന്നു എനിക്ക് വാനമ്പാടിയിൽ തർച്ചന എന്നുള്ള ക്യാരക്ടർ ചെയ്തപ്പോൾ കിട്ടിയത്. അതും ഏഷ്യാനെറ്റ് പോലൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വാനമ്പാടി പോലെ സൂപ്പർ ഹിറ്റായിട്ട് അതിങ്ങനെ റേറ്റിംഗിൽ ഇങ്ങനെ ഇങ്ങനെ ടോപ്പിൽ നിൽക്കുന്ന ടൈമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ദൈവം ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ച് കിട്ടിയൊരു ഭാഗ്യം തന്നെയായിരുന്നു അത്. അതിൻ്റെ ആ ടീമിനോട് എനിക്ക് വലിയൊരു നന്ദിയുണ്ട്. മനീല, ഹായ് മനീല. അച്ചു,
ആതിര മുരളി, താങ്ക് യു ആതിര. വീഡിയോസ് ടിക്ടോക്ക് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഇഷ്ടമാണ്. താങ്ക് യു സൂര്യ. ഹായ് സിജി അഭിലാഷ് പെങ്ങളെ, എന്താങ്ങളെ? അനിയാനെ ഒന്ന് വിളിക്കൂ പ്ലീസ്. അനിയക്കുട്ടി, അനിയാനെ വിളിച്ചു. ഹായ് അനിയക്കുട്ടി, സുഖമായിരിക്കണോ? മഞ്ജു ചേച്ചി സംസാരിക്കുന്നത്. ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ വീട്ടില്. നാച്ചു, ഇപ്പൊ ഞാൻ വീട്ടിലാണ്, സുഖമായിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. അതായത് കോവിഡിന്റെ ഇഷ്യൂസ് കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട്. അനിഷിതയുടെ മക്കൾക്ക് ഹായ്. യെസ്, അനിഷിതയുടെ കുട്ടികളുടെ പേര് എനിക്ക് അറിയില്ല. ഹായ്, എന്ത് ചെയ്യുന്നു? ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഇപ്പൊ വീട്ടിലിരിക്കുന്നു. നിങ്ങളെ പോലെ തന്നെ ഞാനും ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിൽ തന്നെയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ, അറിയാതോ? ചേച്ചിയുടെ ഫേവറേറ്റ് സോങ് പാടുമോ? എൻ്റെ ഫേവറേറ്റ് സോങ്സ് ഒരുപാടുണ്ട്, എനിക്ക് ഒത്തിരി പാട്ടുകൾ ഇഷ്ടമാണ്. പക്ഷെ അതെല്ലാം അതേപോലെ പാടാൻ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അത്ര ഒരു ഇതിലുള്ള സിംഗറൊന്നുമല്ല. എനിക്ക് മൺചിത്രത്തായുടെ ഒരു മുറി സോഫ്റ്റ് വേർഷൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ എന്നുള്ള പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കൊഞ്ചി 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 കിളിയെ പറന്നു ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. മഴ പെയ്യുന്നുണ്ടല്ലേ, ശബ്ദം കേൾക്കുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ട്, ഗുരുവായൂർ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. സ്റ്റെല്ലി, ഹായ് സ്റ്റെല്ലി. ആതിരയാണ് ചോദിച്ചത്, മഴ പെയ്യുന്നുണ്ടല്ലോ, മഴ പെയ്യുന്നുണ്ട്. സിജി, ഹായ് സിജി, അവിടെ മഴയുണ്ടോ? രജിഷേഷ്, ഇപ്പോ രജിഷ് ഇപ്പൊ മഴ പെയ്യുന്നു. ഇപ്പൊ അത് ഞാൻ വിചാരിച്ച സൗണ്ട് കേട്ടിട്ട്. മാസ്ക് എവിടെ? ലൈവിൽ വരുമ്പോൾ മാസ്ക് വേണോ? ഈ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മിനിമോൾ, ഹായ് മിനിമോൾ. ജാസ്മിൻ കരീം, ഹായ് ജാസ്മിൻ. സജിത് അച്ചു, ഹായ് സജിത്. സുനിൽ കുമാർ, ഹായ്. മഞ്ജു ചേച്ചിയെ നേരിട്ട് കാണണം കേട്ടോ. മഞ്ജു ചേച്ചി നേരിട്ട് കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, നിങ്ങളുടെ പോലെ തന്നെ ഞാനും എനിക്കും ആഗ്രഹമുണ്ട് കാണണമെന്നൊക്കെ. അനിയയ്ക്ക് സുഖമാണ്, ടീച്ചർക്കും സുഖമല്ലേ? യെസ്, സുഖമായിരിക്കുന്നു. ഹലോ ഗോപു, ഹായ്. അനിഷയുടെ റോൾ ഭംഗിയാക്കി ഭാവിയുണ്ട്. താങ്ക് യു ജെയിൻ, ഇതിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. വല്ലാത്ത തലയാട്ടില്, സോറി, എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് തലയാട്ട്, അത് അറിയുന്നു പറയുമ്പോൾ ഇങ്ങനെ നിർത്താൻ. പക്ഷെ എൻ്റെ സംസാരത്തിൻ്റെ വളരെ ചെറുപ്പം മുതലുള്ള ഒരു ഭാഗമായി പോയി അത്. ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇപ്പം നല്ലോണം ശ്രമിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ ആക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പൊതുവേ എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ എല്ലാവരും അങ്ങനെയാണ്, എല്ലാവരും അടച്ചു പറഞ്ഞതല്ല. എന്നാലും എനിക്കത് കുറച്ച് കൂടുതലുണ്ട്, എനിക്കറിയാം. അമ്മക്കെ കുറിച്ച് എന്ത് പറയും, എന്തെങ്കിലും പറയാൻ? പുസ്തകം അമ്മക്കെ കുറിച്ചൊക്കെ എന്ത് പറയാനാണ്? എന്നെ കൊണ്ട് ആകാവുന്ന ചോദ്യങ്ങൾ, എന്നോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ചോദിക്കൂ. കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസ് ചോദിച്ചു, കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസ്. അച്ഛനും അമ്മയ്ക്ക് സുഖല്ലേ? അതെ വിശാഖ്, അച്ഛനും അമ്മയും സുഖമായിരിക്കണം, കുഴപ്പങ്ങളൊന്നുമില്ല. ഡിന്നർ എന്താ സ്പെഷ്യൽ? ഡിന്നറിന് സ്പെഷ്യലൊന്നുമില്ല, ചപ്പാത്തി കറി. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് അതെ, നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പാട്ട് പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, പഠിച്ചിട്ടുണ്ട്. പക്ഷെ എത്രമാത്രം ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ടാണ് ഞാൻ അന്ന് അതിനെ നോക്കി കണ്ടതെന്ന് ചോദിച്ചാൽ അത് കഷ്ടമാണ്. ഞാൻ അത്രയും സീരിയസ്നെസ്സോടുകൂടി അതൊന്ന് നോക്കി കണ്ടില്ല എന്നുള്ളത് അത് എനിക്ക് പിന്നീട് എപ്പോഴും വിഷമം തോന്നിയിരുന്ന ഒരു കാര്യമായിരുന്നു, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. കാരണം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എന്നെ നോക്കി കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ കുഴപ്പമില്ല, അതൊക്കെ പാടാമായിരുന്നു. ഒരു പതിവുള്ള ഒരു അവസരം ഞാനായിട്ട് തന്നെ പഠിച്ചിട്ടുമില്ല അതേക്ക്. ഇപ്പം എല്ലാവരും പാടുമെന്ന കൂടെ പാടാം എന്നൊരു മെൻറ്റാലിറ്റി ആയിരുന്നു അന്നൊക്കെ, കുട്ടിയല്ലേ. ഹസൈ, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഹായ്, എന്താ വിശേഷം? സുഖമായിരിക്കണു. മഞ്ജു ചേച്ചിയുടെ സിനിമ ഡയലോഗ് പറയോ. മഞ്ജു ചേച്ചിയുടെ ഏത് സിനിമ ഡയലോഗാ പറയുക? മഞ്ജു ചേച്ചിയുടെ ഡയലോഗ്സ് ഞാൻ ഒത്തിരി മറ്റേ ഇതിൽ ടിക്ടോക്കിൽ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. ഏതാ ഡയലോഗ് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. മലയാളീസിന് ഒരു ഹയസ്റ്റ്, എല്ലാ മലയാളീസിനോടല്ലേ നമ്മൾ സംസാരിക്കുന്നേ. അച്ഛൻ എന്റെ SMS വായിക്കുന്നല്ലോ. സിന്ധോൾ ഷാ, ഹായ് സിന്ധുൾ, വായിക്കുന്നുണ്ട് കേട്ടോ. സോണി നായർ, മിസ് ചേച്ചി, ഹായ് സോണി.